വസ്സലാമു മുർസലീൻ മുഹമ്മദ് മജ്ലിസു തൗഹീദ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം ഒരു വിശ്വാസിക്ക് ബാങ്കിങ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യകർത്താവിനെയും നാം ഏവരെയും അള്ളാഹു ദുനിയാവിലും ആഹ്രത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ ആമീൻ സഹോദരങ്ങളെ പലിശ എന്ന് പറയുന്നത് മഹാപാപമാണ് പരിശുദ്ധ ഖുർആനിലെ അധ്യായമായ സൂറത്തുൽ ബക്കറയിലെ നിങ്ങൾ പലിശക്ക് ഉപേക്ഷിക്കണം അത് പൂർണ്ണമായി വർജിക്കണം എന്ന് അള്ളാഹു താലെ പറഞ്ഞിട്ട് പറയാം നിങ്ങൾ അത് ഉപേക്ഷിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നും ഒരു യുദ്ധം തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോ വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ പലിശയുമായി ഏത് രൂപത്തിൽ ബന്ധപ്പെടുന്നതും അങ്ങനെയുള്ള ആളുകൾക്ക് ശാപമുണ്ട് എന്ന് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു അള്ളാഹു താലെയാണ് ശപിച്ചിട്ടുള്ളത് ആരെ തീറ്റിക്കുന്നവൻ അതുപോലെ തന്നെ സാക്ഷ്യം വഹിക്കുന്നവർ എന്നിട്ട് സവ അള്ളാന്റെ തുല്യാണ് അപ്പൊ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായേക്കാവുന്ന ഒരു കാര്യമാണ് ഈ പലിശയുമായി ബന്ധപ്പെടുക അതുമായി എഴുതുക അതുമായി സാക്ഷ്യം വഹിക്കുക എന്നിത്യാദി കാര്യങ്ങളെന്ന് സംശയത്തിനിടയില്ലാത്ത വണ്ണം വളരെ വ്യക്തമായി കൊണ്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയുകയാണ് പരിശുദ്ധ കുർ ആ പറയുന്നത് ബിഹർ ബിം അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള യുദ്ധം എന്നുള്ളത് എന്ന് പറഞ്ഞാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ അത്രമാത്രം പാപമാണ് പലിശ എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ ഈ പലിശയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാകട്ടെ മറ്റുള്ള സാമ്പത്തിക കൈകാര്യം ചെയ്യുന്ന ഓഫീസുകളാകട്ടെ അവയുമായി നമ്മൾ ജോലിയോ മറ്റുള്ള സംഗതികളൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധ കുർആൻ്റെ ഒരു രണ്ടാമത്തെ വചനമാണ് അതായത് നിങ്ങള് പുണ്യത്തിലും ബക്തിയിലുമാണ് പരസ്പരം സഹായിക്കേണ്ടത് സഹകരിക്കേണ്ടത് പാപത്തിലും ശത്രുതയിലും സഹകരിക്കാൻ വേണ്ടി പാടില്ല എന്ന പരസ്പരം സഹായിക്കാൻ വേണ്ടി പാടില്ല എന്ന അപ്പോ പാഷ എന്നുള്ളത് പാപമാണ് എന്ന് നമ്മൾ ഓർക്കുക നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ കൽപ്പനയാണത് ഈ കൽപ്പനക്കെതിരെ നിന്നാൽ അള്ളാഹുവിന്റെ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് അള്ളാഹുവിന്റെ കൽപ്പനയോട് വിരുദ്ധമായിട്ട് നിന്നു കഴിഞ്ഞാൽ അതുപോലെ അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൽപ്പനയോട് വിരുദ്ധമായി നിന്നാൽ അവർക്ക് അവരെ ബാധിച്ചേക്കാം വേദനയേറിയിട്ടുള്ള കഠിനമായിട്ടുള്ള ശിക്ഷ അവരെ ബാധിച്ചേക്കാം എന്നുള്ളതാണ് സഹോദരങ്ങളെ പരിശുദ്ധ പറയാണ് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിഖരിച്ചാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിച്ചാൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്ന എങ്ങനെ അതിൽ നിത്യവാസി ആയിരിക്കും അതിൽ നിന്ദ്യമായിട്ടുള്ള അപമാനകരമായിട്ടുള്ള ശിക്ഷ അവനുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഈ ആയത്തുകളുടെയും ഹദീസുകളുടെയൊക്കെ വെളിച്ചത്തിലെ മഹാപാപമായിട്ടുള്ള പലിശ മഹാ കുറ്റമായിട്ടുള്ള പലിശ അതുമായിട്ട് ബന്ധപ്പെടാതിരിക്കുകയാണ് ഒരു സത്യവിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത് ഒരു ജോലി എന്നുള്ള നിലക്ക് നമ്മുടെ രാജ്യത്ത് ലോകത്ത് ഇന്ന് അനേകം ഹലാലായിട്ടുള്ള ജോലികൾ നമ്മുടെ മുമ്പിലുണ്ട് ഹറാമായി ജോലി ചെയ്താൽ പ്രിയമുള്ളവരെ അവൻ്റെ പ്രാർത്ഥന പോലും അള്ളാഹു താലെ സ്വീകരിക്കുകയില്ല എന്ന് നമുക്കറിയാം ഒരാൾ പ്രാർത്ഥിച്ച സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഹറാം 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 അതായത് അവൻ്റെ ഭക്ഷണം വെള്ളം അവൻ്റെ അവൻ ധരിച്ചത് എല്ലാം മെഹറാമാ അവൻ വളർന്ന് വന്നത് തന്നെ ഹറാമാണ് എങ്ങനെയാണ് പിന്നെ അങ്ങനെ അവന് യാറബ്ബ് യാറബ് എന്നൊക്കെ പറഞ്ഞ് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് എങ്ങനെയാണ് അവന് ഉത്തരം കിട്ടുക അവന് വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു പക്ഷേ അവനെ ഭക്ഷണം അവൻ കഴിച്ച ഭക്ഷണം ഹറാമാണ് അവനെ കുടിച്ച വെള്ളം ഹറാമാണ് അവൻ ധരിച്ച വസ്ത്രം ഹറാമാണ് അവൻ വളർന്നു വന്നതേ അവനെ അടിമുടി ഹറാമിലാണ് അപ്പോൾ എങ്ങനെയാണ് മനുത്തരം കിട്ടുക എന്നുള്ള അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക ഈ ഇത്തരം സംഗതികൾ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ നമസ്കാരം ഇതൊക്കെ തന്നെയും സ്വീകരിക്കപ്പെടാതിരിക്കാൻ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷക്ക് കാരണമായേക്കാം അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ നല്ലത് മാത്രവുമല്ല നിങ്ങൾ നോക്കൂ ജീവിതത്തിൽ ഒരു നന്മ ഒരു അനുഗ്രഹം നമുക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതാ എം ഹുല്ലാഹുറിബ എന്നാണ് വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ വചനത്തിൽ പറയുന്നത് അള്ളാഹു ആ പലിശ എം ഹുല്ലാഹു റിബ എന്ന് പറഞ്ഞാല് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ മനുഷ്യൻ അതുകൊണ്ട് നാശം നഷ്ടം അതായിരിക്കും ഉണ്ടാകുക ആ പലിശയെല്ലാവരും നശിപ്പിക്കും എന്നുള്ളതാ മാത്രവുമല്ല അവൻ്റെ ആയുസ്സിൽ നിന്ന് അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ബർക്കത്ത് അനുഗ്രഹം അള്ളാഹു താല അത് എടുത്തു കളയും എന്നുള്ള മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് എത്രയോ ആയത്തുകൾ എത്രയോ ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് ആ ഹദീസുകളും ആയത്തുകളൊക്കെ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു ജോലി അത് ബാങ്കിലാവട്ടെ മറ്റ് സ്ഥാപനങ്ങളിലാകട്ടെ നമ്മൾ ചെയ്തുകൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ില് വളരെ വളരെ നിർബന്ധമായ ഘട്ടം ഒരു മനുഷ്യന് വരുമ്പോൾ ഇസ്ലാം ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങളും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അതെങ്ങനെയാണ് ഇപ്പോ ഒരാൾക്ക് വെള്ളം കിട്ടാനില്ല ഇല്ല അവന് വെള്ളത്തിന് ദാഹമുണ്ട് ആ സന്ദർഭത്തിൽ വെള്ളം കിട്ടാനുമില്ല ദാഹവും ഉണ്ട് താനും അപ്പോൾ അവന് മദ്യമാണ് കിട്ടാനുള്ളത് ആ മദ്യം വയറ് നിറയെ കുടിക്കാൻ പറ്റുമോ ഇല്ല നിങ്ങൾ ആലോചിക്കുക നിർബന്ധ സാഹചര്യത്തിലെ അള്ളാഹു നിഷിദ്ധമാക്കിയത് അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ മദ്യം വയറു നിറയെ കുടിക്കാൻ പറ്റുകയില്ല അത് ദാഹം തീരാൻ മാത്രം ദാ ജീവൻ നിലനിർത്താൻ മാത്രമേ ആ മദ്യം ആ സന്ദർഭത്തിൽ പോലും കുടിക്കാൻ പറ്റുള്ളൂ അപ്പോ നിർബന്ധിത സാഹചര്യത്തില് മറ്റൊരു ജോലിയും കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കിലെ ജോലി ന്യായീകരിക്കുമ്പോൾ നമ്മൾ ഓർക്കുക പലിശയാണ് ഗുരുതരമായ പാപമാണ് എത്രയോ ആയത്തുകളും ഹദീസുകളും നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് മറ്റുള്ള ജോലി അന്വേഷിക്കുക ഇൻഷല്ല റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ വലിയ അനുഗ്രഹവും അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിൻ്റെ പ്രത്യേകമായിട്ടുള്ള സഹായവും അവർക്കുണ്ടാകും എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ